ഇവിടെ ജനിച്ച് ഇവിടെ കളിച്ച് വളർന്നവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ആഗ്രഹിക്കുന്നത് കേരളം വികസിക്കണമെന്നാണ്. അങ്ങനെ തിരിച്ചാഗ്രഹിക്കാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വലുപ്പത്തിൻ്റെ പ്രശ്നം മാത്രമേ അതിൽ നമ്മൾ അളക്കേണ്ടതുള്ളൂ. ആരെങ്കിലും കപ്പ് ജയിക്കുന്നത് പോലെ വികസനത്തിന് ഒരു കപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടല്ല LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. ദേശീയപാത വികസനം NH 66 നമ്മുടെ എല്ലാം ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. ഇന്നലെ ഇതിൻ്റെയൊക്കെ തന്നെ പ്രവൃത്തി ഉദ്ഘാടനവും മറ്റ് ഉദ്ഘാടന പരിപാടികളുമായി ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിജി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി അതിനുശേഷവും വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. വളരെ പോസിറ്റീവാണ് അദ്ദേഹം. കേരളത്തിൽ ഏതൊക്കെ നിലയിൽ റോഡ് വികസനം കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ അതിനൊക്കെ സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ദേശീയപാത വികസനത്തിൽ കേരള സർക്കാർ പിന്തുണച്ചെടുക്കുന്ന നിലപാടിനെ അദ്ദേഹം ഇന്നലെ സംസാരത്തിലും പ്രത്യേകം അഭിനന്ദിച്ചു, അല്ലാതെ വ്യക്തിപരമായും അദ്ദേഹം അത് എടുത്തു പറഞ്ഞിരുന്നു. ഒരു പ്രധാനപ്പെട്ട ദേശീയ പത്രത്തിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വേഗത്തിൽ കേരളത്തിലെ ദേശീയപാത വികസനം നടക്കുന്നു, അതിന് സംസ്ഥാന സർക്കാർ വഹിക്കുന്ന റോൾ വളരെ വലുതാണ് എന്ന് പറഞ്ഞിരുന്നു. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും വരാറുണ്ട്. അതൊക്കെ സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നതുകൊണ്ട് ഇടപെട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രണ്ടാഴ്ചയിലൊരിക്കൽ ഇതിൻ്റെ മീറ്റിംഗ് മാത്രം പ്രത്യേക അജണ്ടകളെടുത്ത് പരിശോധിച്ചു പോകുന്നു. മുഖ്യമന്ത്രി ഇടയ്ക്കിടെ ഞങ്ങൾ കൂടുന്ന മീറ്റിങ്ങിന് പുറമേ ഇത്തരം മീറ്റിങ്ങുകൾ മുഖ്യമന്ത്രി ഒരു പ്രയോറിറ്റി പ്രൊജക്റ്റ് എന്ന നിലയ്ക്ക് വിളിക്കുന്നു. ബഹുമാന്യായ ശ്രീ നിതിൻ ഗഡ്കരിയുമായി തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും ഈ പ്രവൃത്തിയോടെടുത്ത സമീപനം തുടരുന്നതിൻ്റെ ഭാഗമായി വന്ന് പരിശോധിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ തന്നെ ചർച്ച ചെയ്തു. ഈ പാലം വളരെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാനാകും. ഇതുമാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത പാലങ്ങളും പൂർത്തീകരിക്കാനാകും. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സഹായകരമാകും. 2025-ഓടുകൂടി ദേശീയപാത വികസനം പൂർണ്ണമാക്കാനാകും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഓരോ ജില്ലയിലും ഓരോ പോയിന്റിലും ഞങ്ങൾ ഒരുമിച്ചൊരു ടീമായി പോയി കാര്യങ്ങൾ പരിശോധിച്ച് അവിടെ തന്നെ ഇരുന്ന് യോഗം കൂടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയുടെ പ്രവൃത്തി 2024 തന്നെ പൂർത്തീകരിക്കാനാകും. ഈ പാലം ഉൾപ്പെടെയുള്ളത് 2023 തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് ഇപ്പോൾ ഇവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത് ജനങ്ങൾക്ക് ഏറെ സന്തോഷകരമാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം അതൊക്കെ തന്നെ പരിഹരിച്ചിടപെടാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. ഇതിൽ വലിയ സഹകരണമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമി ഏറ്റെടുക്കൽ തന്നെ നേരത്തെ ഒരു പ്രശ്നമായിരുന്നു. നമുക്കറിയാം, ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 856 മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് കേരളം. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ്. ഈ പദ്ധതി ഭൂമി ഏറ്റെടുക്കലിൻ്റെ തടസ്സം കാരണം കൈയൊഴിയാൻ വേണ്ടി പോയതായിരുന്നു. ദേശീയപാത അതോറിറ്റി കൈയൊഴിയാൻ വേണ്ടി പോകുന്നുവെന്ന് സംസ്ഥാന സർക്കാരിനെ 2015 അറിയിച്ചതുമാണ്. എന്നാൽ 2016 ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പരിപൂർണമായി ഒറ്റയ്ക്ക് സാധ്യമാകാത്ത സ്ഥിതി പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 25% എന്ന് പറഞ്ഞാൽ അത് 5600 കോടിയിലധികം രൂപയാണ്. മറ്റു പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പണമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് 25% തുക ചെലവഴിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് പിന്നീടുണ്ടായി. കാര്യങ്ങൾ വേഗത്തിലായി. 99% ഭൂമി ഏറ്റെടുക്കലും കഴിഞ്ഞു. പ്രവൃത്തികൾ വേഗത്തിൽ നടക്കുന്നു. ഞങ്ങൾ തുടർച്ചയായി പരിശോധിക്കുന്നു. ഒരു ടീമായി നിന്നുകൊണ്ട് ഇത് പരിശോധിക്കുന്നു. ഇതിൻ്റെ ഗുണഭോക്താക്കളാകാൻ വേണ്ടി പോകുന്നത് നാട്ടിലെ ജനങ്ങളാണ്. അതാണ് ഇത് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേരളം മാത്രമല്ല ഇങ്ങനെ എടുക്കുന്നത്, രണ്ട് കാര്യം വേണാതെ നിതിൻ ഗഡ്കരി പാർലമെന്റ് പറഞ്ഞിട്ടുള്ളത് 25% കേരളം തരാന്ന് പറഞ്ഞു, പിന്നീട് തരില്ല എന്ന് പറഞ്ഞു. അത് രണ്ട് വിഷയമായിട്ട് തന്നെ പറയണം. ഒന്ന്, ബഹുമാന്യായ നിതിൻ ഗഡ്കരി പറഞ്ഞത് കേരളം ഇനിയുള്ള പദ്ധതികൾക്കും ഭൂമി ഏറ്റെടുക്കലിൻ്റെ തുക ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇനിയുള്ള എല്ലാ പദ്ധതി മറ്റു സംസ്ഥാനത്തൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതി, കേരളത്തിൽ മാത്രം
റോഡ് വികസനത്തിനും മറ്റുമായി പണം സംസ്ഥാന സർക്കാർ കൂടി ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്, അത് എളുപ്പമല്ല. അത് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഈ പ്രത്യേക പദ്ധതിയിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% ഏറ്റെടുക്കാൻ കാരണം ദീർഘകാലത്തെ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന് ഇതിൽ പാളിച്ച വന്നിട്ടുണ്ട്. അന്നത്തെ സംസ്ഥാന സർക്കാർ യഥാസമയം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പാളിച്ച വന്നു. അതിൻ്റെ ഒരു ഭാഗമായി പിന്നെ വലിയൊരു തുക, ഒരു പിഴയെന്നോണം, ഇന്നലെ മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ച് പിഴയെന്നോണം ഒരു വലിയ തുക കൊടുത്തുകൊണ്ട് ഈ പദ്ധതി നഷ്ടപ്പെടരുത് എന്നൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ഭൂമി ഏറ്റെടുക്കലിന് ഒരു സംസ്ഥാന സർക്കാർ 25% തുക ചെലവഴിക്കാൻ തയ്യാറായത്. ഇത് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പരിശോധിക്കാം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ദേശീയപാതാ വികസനത്തിന് പണം ചെലവഴിക്കാൻ തയ്യാറായത്. ഇത് പരിശോധിക്കാം. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വെറുതെ നമ്മൾ ഒരു തർക്കത്തിലേക്ക് പോകണ്ട. കേരളം ആദ്യമായി തയ്യാറായി എന്നുള്ളത് കൊണ്ട് ഇനി കാലാകാലം കേരളത്തിൻ്റെയൊക്കെ വരുന്ന എല്ലാ ദേശീയപാതാ വികസനത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശം ആനുകൂല്യം കേരളത്തിന് ലഭിക്കണ്ടേ? കേരളം മാത്രം അത്തരം കാര്യങ്ങളിൽ വേറെ പണം ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. അതിലൊരു തർക്കത്തിന് ഈ പ്രശ്നം വരുന്നില്ല. ബഹുമാന്യായ നിതിൻ ഗഡ്കരി വളരെ പോസിറ്റീവാണ്. കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെ ഇരുന്നിപ്പോൾ ചർച്ച ചെയ്യാൻ പോവാണ്. അത് ചർച്ച ചെയ്ത് എങ്ങനെ പരിഹരിക്കണമെന്നുള്ളതും ഒക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ആ വിഷയമൊക്കെ പരിഹരിക്കുക. അതിലാണ് വേറെ മറ്റ് ചിന്താഗതിയൊന്നും വരേണ്ട പ്രശ്നം ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമാണ്. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം ഈ ഭൂമി ഏറ്റെടുക്കലിന് കേരള മോഡലാണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെ ഒരു സംസ്ഥാനത്തും ഒരു സർക്കാരും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ എൻ്റെ സംസാരത്തിലും ഞാൻ സൂചിപ്പിച്ചു, ആദ്യമായിട്ടാണ്, ആദ്യമായിട്ടിത് കാണിച്ചത് കേരളമാണ്. അത് പരമാവധി കേന്ദ്ര ഗവൺമെൻറ്റിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് നല്ലതാണ്. പറയുന്നതനുസരിച്ച് ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവും. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെടാൻ വേണ്ടി പോയ പദ്ധതിയാണ്. അത് ഉപേക്ഷിക്കാതെ ഈ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ പിന്നിൽ അന്ന് കേരളം എടുത്ത ഈ പുതു തീരുമാനമാണ്, ഇന്ത്യക്ക് മാതൃകയാവുന്ന തീരുമാനമാണെന്ന് ജനത്തിന് മനസ്സിലാവാനേ ഇത്തരം ചർച്ച കൊണ്ട് കാര്യമാകുള്ളൂ. ഇതൊരു വിവാദമായി പോകേണ്ട ആവശ്യം വരുന്നില്ല. അല്ല, അതൊക്കെ ഇപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ടോ? ജനം ഓരോ കാര്യങ്ങളിലും ഓരോരുത്തരുടെ പ്രതികരണം ജനം കാണുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് ഇടതുപക്ഷ സർക്കാരും മന്ത്രിമാരും എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് ജനം കാണുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് മറ്റുള്ളവർ എടുക്കുന്ന നിലപാടെന്താണെന്ന് ജനം കാണുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് ഞാനല്ല. ഇതിൻ്റെ ഉത്തരം ജനങ്ങളുടെ മനസ്സിൽ നല്ല കട്ടിയിലുള്ള അക്ഷരത്തിൽ ഇതിനകം തന്നെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലൊരു നല്ല കാര്യം വരുന്നതിന് സന്തോഷിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ജനിച്ച് ഇവിടെ കളിച്ച് വളർന്നവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ആഗ്രഹിക്കുന്നത് കേരളം വികസിക്കണമെന്നാണ്. അങ്ങനെ തിരിച്ച് ആഗ്രഹിക്കാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വലുപ്പത്തിൻ്റെ പ്രശ്നം മാത്രമേ അതിൽ നമ്മൾ അളക്കേണ്ടതുള്ളൂ. ആര് എന്ത് എങ്ങനെ എന്നുള്ളതല്ല പ്രശ്നം. വികസനം വരണം. വികസനം വരുന്നതിന് എല്ലാവരും യോജിക്കണം. അതിലൊരു മത്സരമല്ല. എന്തെങ്കിലും ഒരു ലോകകപ്പ് ഫുട്ബോളിന് ഇനിയിപ്പോൾ ഏതൊരു ടീമിൻ്റെ പേര് പറഞ്ഞിട്ടൊരു വിവാദത്തിലേക്കാൻ പോകുന്നില്ല. ആരെങ്കിലും കപ്പ് ജയിക്കുന്നത് പോലെ വികസനത്തിന് ഒരു കപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടല്ല LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. വികസനം നടക്കണം. അതിനെന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് ചെയ്യാം. അത് അനാവശ്യ വിവാദമുണ്ടായി വികസനം മുടക്കാനല്ല, ചർച്ചകളിലൂടെ നമുക്ക് വികസനം എത്രയും വേഗത്തിലെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ദേശീയപാതാ വികസനത്തിൽ എത്രത്തോളം കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടുന്നുണ്ട് എന്നുള്ളത് നാട് കാണുന്നുണ്ട്. അത് ആരൊക്കെ എങ്ങനെയൊക്കെ ഇല്ലാണ്ടാക്കിയാലും അത് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞൊരു കാര്യമാണ്, ഇല്ലാതാകില്ല. അതൊരു എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടല്ല, ഈ വികസനം നടപ്പിലാവണമെന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇത് ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ജനം നിശ്ചയിക്കട്ടെ. നമ്മളിപ്പോൾ വെറുതെ അതിലൊക്കെ ഒരു വർത്തമാനം പറഞ്ഞ് പോയിട്ട് പിന്നെ ഞാനൊന്ന് പറയും, പിന്നെ തിരിച്ച് വേറെ ആരെയും എന്തെങ്കിലും പറയും, പിന്നെ അത് പറയും ഇത് പറയും. ഇവിടെ ചോദ്യം ഒറ്റ ചോദ്യമുള്ളൂ, സംസ്ഥാന ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നിലപാടെന്താണ്? സംസ്ഥാന ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? സംസ്ഥാന ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് വേഗത്തിലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, ജനത്തോട് ചോദിച്ചോളൂ, ജനം അതിന് മറുപടി നൽകും. കേരളത്തിൽ ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. ഞാനിപ്പോൾ ഇതിലെന്തെങ്കിലും പറഞ്ഞ് പിന്നെ അത് പറഞ്ഞ് വേറെ പറഞ്ഞ് എങ്ങോട്ട് പറഞ്ഞ് പോകും. അത് നിങ്ങൾക്കത് എന്താ തോന്നുന്നത്? ഒരു സംശയമില്ല, എന്താ തോന്നുന്നത് നിങ്ങൾ ആലോചിച്ചോ. ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം കുറെ കൂടി പോസിറ്റീവാവണം, പോസിറ്റീവായി മാറണം. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നിതിൻ ഗഡ്കരി ജി കാണിക്കുന്ന പോസിറ്റിവിറ്റിയുടെ
നൂറിൽ ഒന്നെങ്കിലും കാണിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.